ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗേസ്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിനെ സംബന്ധിച്ച സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം, അതുപോലെ സിലബസ് ഒന്ന് അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇതുപോലുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാട്ടോ. അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന്റെ സിലബസ്, അനാലിസിസ്, സ്റ്റഡി പ്ലാൻ ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിന് മെസ്സേജ് അയക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സിലബസ് നമ്മൾ അത് സംബന്ധിച്ച വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവര് ആ വീഡിയോ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോയുടെ പുറകിലായിട്ട് കിടപ്പുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ എക്സാമിനെ സമീപിക്കണം, സ്ട്രാറ്റജി എന്താണ്. ഇനി നമുക്കറിയാം ചുരുങ്ങിയ ദിവസങ്ങളെ ഉള്ളല്ലേ, നമുക്ക് ഏപ്രിൽ 11-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. 2 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ, ഫെബ്രുവരി, മാർച്ച്, ഈ 2 മാസം കൊണ്ട് എങ്ങനെ സിലബസ് പഠിച്ചെടുക്കാം, ഏതൊക്കെ സോഴ്സ് ഉപയോഗിക്കണം, ബെസ്റ്റ് ബുക്ക് ഏതാണ്. കുറേ പേര് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്, മാം ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാവോ, ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാവോന്ന് ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് 40 മാർക്ക് കിട്ടുന്ന നമ്മുടെ കൊമേഴ്സ് ടോപ്പിക്കിൽ നിന്നാണ്. LLB-ക്കാരുണ്ട് കേട്ടോ, അവർക്ക് കൊമേഴ്സ് ടോപ്പിക്ക് ഒത്തിരി അറിയത്തില്ലായിരിക്കണം. അപ്പോൾ അവർ ഇതിലൊന്ന് വർക്ക് ചെയ്യണം. കുറച്ച് LLB ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ കൊമേഴ്സ് ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് കുറച്ച് വർക്ക് ചെയ്യുക. കൊമേഴ്സിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈഡായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. എന്നാലും അതിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്ക് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ജൂനിയർ അക്കൗണ്ടിൻ്റെ എക്സാമിനൊക്കെ പഠിച്ച സെയിം ടോപ്പിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റിപ്പിറ്റേഷനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. 40-ൽ 40 മാർക്ക് നിങ്ങളെ കൊണ്ട് മേടിക്കാൻ പറ്റും. ആ രീതിക്കുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. വൈഡ് ആണെങ്കിലും ഓൾറെഡി ഒന്ന് റിവൈസ് ചെയ്താൽ മതിയല്ലോ. കമ്പനി അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട്, എല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ ബഡ്ജറ്ററി കൺട്രോളും ഒഴിച്ച് ബാക്കിയെല്ലാം ജൂനിയർ അക്കൗണ്ടിൻ്റെ എക്സാമിനുള്ള സെയിം ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവിടെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു റിവിഷൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ അന്ന് ക്ലാസ് എടുത്ത് കുറേ പഠിച്ചതാണ്. നമ്മുടെ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജൂനിയർ അക്കൗണ്ടിൻ്റെ പ്ലേലിസ്റ്റിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. LLB-ക്കാരൊക്കെ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് ഓരോ ക്ലാസ്സും എടുത്ത് കണ്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇത്തിരി സമയം ഇനിയുള്ള ദിവസങ്ങളിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ എക്സാം ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ജൂനിയർ അക്കൗണ്ടൻ്റ് എക്സാമിന് പഠിച്ച സെയിം ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഫിനാൻസിങ് ഫംഗ്ഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വരെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് പിന്നെ ഏറ്റവും എന്താ പറയുന്നത്, ബുദ്ധിപൂർവ്വം എക്സാമിനെ പറ്റി ചിന്തിക്കുമ്പോൾ ലോയുടെ ടോപ്പിക്കിൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ കൊമേഴ്സ് സ്റ്റുഡൻറ്റുകളെ സംബന്ധിച്ച് IPSC അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയൊക്കെ ചെറുതായിട്ട് പാടുണ്ടാകാനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും വിഷയമുള്ള കേസല്ല. കാരണം നമുക്ക് GST ഒക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, GST ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. GST നമുക്ക് 10 മാർക്ക് വരുന്നുണ്ട്. അപ്പം 40-ഉം 10-ഉം 50 ആയില്ലേ. GST നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കേ ഉള്ളൂ. അതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞു ബുക്ക്, ഒരു കുഞ്ഞു ബുക്കാണ് അതിനുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയ്ക്കകത്തും നമ്മൾ ജനറൽ PSC പഠിക്കുന്ന കുറേ കാര്യങ്ങളും അതിലും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന GST ഒക്കെയാണ്. അവിടെ രണ്ടും സിലബസിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് GST കൗൺസിൽ നമുക്ക് GST പഠിക്കാനുണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുടെ ടോപ്പിക്കിൻ്റെ അകത്തുമുണ്ട്. അതുപോലെ GST ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ഇൻറ്റർ സ്റ്റേറ്റ്, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ രണ്ട് സ്ഥലത്ത് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റിപ്പീറ്റ് ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ഉത്സാഹിച്ച് കഴിഞ്ഞാൽ GST കൂടെ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലോ പോർഷനും കൂടെ എടുക്കാനുള്ള സമയമുണ്ട്. പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ IPSC അത് ഒന്ന് കുറച്ച് സമയമുണ്ടെങ്കിൽ, ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ടൈം ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണത്. കോൺട്രാക്റ്റ് ആക്ട് നമുക്ക് പറ്റും, നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഉള്ളൂ. കോൺട്രാക്ട് ആക്ട് ഒക്കെ നമുക്ക് BCOMനൊക്കെ പഠിക്കുന്നതാണ്. പാർട്ട്ണർഷിപ്പ്, LLP അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സെയിം ആണ്. അതിൽ നിന്ന് 5 മാർക്ക് കിട്ടും.
അപ്പൊ 40, 50, 55 മാർക്ക് ഏകദേശം നിങ്ങൾക്ക് അവിടെ തന്നെ സെക്യൂർ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചില്ലെങ്കിൽ പോലും 55 മാർക്ക് കിട്ടി. പിന്നെ ഐ ടി, നമ്മൾ നെറ്റിനൊക്കെ പഠിക്കുന്ന സെയിം സംഭവമാണ്, കുഞ്ഞു സിലബസ് ആണ് ഐ ടി. ഒരു ദിവസം കൊണ്ട് വേണേൽ പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്കാണ് ഐ ടി ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന 10 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ജി കെ ജനറൽ ടോപ്പിക്, ജനറൽ പി എസ് സി ടോപ്പിക്കാണ്, അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ഓരോന്നിലെ ഡിഗ്രി ലെവലിനൊക്കെ പഠിച്ച സെയിം കാര്യങ്ങളൊക്കെയാണ്. അറിയത്തില്ലാത്തവർക്ക് കുറച്ച് വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ, കാരണം ഒരു വൈഡ് ഏരിയ ആണ് ജി കെ ടോപ്പിക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അറിയില്ലാത്തവർ കുറച്ച് സമയം എല്ലാ ദിവസവും ജി കെയും കൂടെ പഠിക്കുക. ഓരോ ദിവസവും ഒറ്റ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല പല സബ്ജക്റ്റുകൾ ചെയ്യുക. അപ്പൊ ഒറ്റ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ബോറടിക്കുമെങ്കിൽ ജി കെയും അതുപോലെ ടാക്സും ഫിനാൻഷ്യൽ ടോപ്പിക്കും മൂന്ന് സെറ്റായിട്ട് ടൈം ടേബിൾ വെക്കുക. എന്നിട്ട് കൃത്യമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ജൂനിയർ അക്കൗണ്ട് എക്സാമിന് 10-22 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇവിടെ 23-26 അത്രയൊക്കെ ഉള്ളൂ. കോമ്പറ്റീഷൻ വളരെ കുറവാണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ചാൻസ് ഹൈ ആണ് ജൂനിയർ അക്കൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. പിന്നെ ഇതിന്റെ ബുക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കൊമേഴ്സ് ടോപ്പിക്കുകൾ നമ്മുടെ ഗൈഡ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് തന്നെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അതിൽ അത്യാവശ്യം നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ജി എസ് ടി പഠിക്കാനായിട്ട് ജി എസ് ടി ആക്ട് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കിട്ടും. പിന്നെ അതുപോലെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നമ്മുടെ ജനറൽ പി എസ് സിക്കുള്ള തൊഴിൽ രീതി, തൊഴിൽ വാർത്തകളുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബെസ്റ്റ് ഗൈഡൊന്നും ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ ഒന്നും അല്ല നമുക്കായിട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുക. ഇനി സമയമില്ലെന്നൊക്കെ വിചാരിച്ച് നോട്ട് ഉണ്ടാക്കണ്ട, നമുക്ക് എന്താണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും. സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അക്കൗണ്ടിംഗ് ഒക്കെ പിന്നെ ആ ഗൈഡ് തന്നെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കി വെച്ച് പഠിക്കുക, കാരണം അതിനുള്ള സമയം ഇനി ഉണ്ട്. അപ്പോൾ 2 മാസം ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ, ഓരോ ദിവസം 24 മണിക്കൂറുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വെറും 2000 രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സും കൊടുക്കുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും സിലബസ് ഒക്കെ ഇങ്ങനെയാണ്, കണ്ടു പേടിച്ചിരിക്കും. ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് കണ്ടു സിലബസ് കണ്ടിട്ട് കൺഫർമേഷൻ കൊടുക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇതൊരു എന്താ പറയുക ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് പഠിക്കുക. നമുക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അത് അതിൻ്റെതായ രീതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കൂടുതൽ ക്ലാസ്സുകളും ഇത് സംബന്ധിച്ച വീഡിയോസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക, ഗൈഡുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.